ആന്ധ്രാപ്രദേശിൽ 8 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പോലീസ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികളായ 3 പ്രതികളും അശ്ലീല വീഡിയോകൾ കാണുന്നവരാണെന്നും ഇതിലെ രംഗങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. കേസിൽ പ്രതികളിൽ ഒരാളുടെ അച്ഛനെയും അമ്മാവിനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം നദിയിൽ കൊണ്ടിട്ടതിനും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജൂലൈ 7 തീയതിയാണ് 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളിൽ 2 പേർക്ക് 12 വയസ്സാണ് പ്രായം, ഒരാൾക്ക് 13 വയസ്സും. ഇവർ യഥാക്രമം 6, 7 ക്ലാസുകളിൽ പഠിക്കുന്നവരാണ്. സംഭവ ദിവസം പാർക്കിൽ കളിക്കാൻ പോയ 8 വയസ്സുകാരിയെ 3 പേരും കളിക്കാനെന്ന വ്യാജിനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് 3 പേരും പെൺകുട്ടിയെ മാറി മാറി പീഡനം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വിവരം പുറത്തറിയുമെന്ന ഭയത്താൽ ഇവർ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് കനാലിന് സമീപം മൃതദേഹം ഒഴിവാക്കിയതിനു ശേഷം പ്രതികളിൽ ഒരാൾ തൻ്റെ ബന്ധുക്കളെ വിവരമറിയിച്ചു. പിന്നാലെ പ്രതിയുടെ പിതാവും അമ്മാവനും സ്ഥലത്തെത്തുകയും ഇവരുടെ 2-ചക്രവാഹനത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹവുമായി കൃഷ്ണാനദിയുടെ സമീപത്തെത്തുകയും ചെയ്തു. ശേഷം മൃതദേഹം കല്ലുകെട്ടി പുഴയിൽ ഒഴിവാക്കിയെന്നാണ് ഇവരുടെ മൊഴി. അതേസമയം സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടില്ല. അശ്ലീല വീഡിയോകൾ കണ്ടിരുന്ന 3 വിദ്യാർത്ഥികളും പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇതിലെ രംഗങ്ങൾ അനുകരിക്കാൻ ശ്രമം നടത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത്. തുടർന്ന് 3 പേരും പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാനായി തെരച്ചിൽ തുടരുമെന്നും പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ 2 ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. അണ്ടർ വാട്ടർ ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിയിരുന്നു. NDRF സംഘവും തിരച്ചിലിനെത്തിയിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നും SP പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ആന്ധ്രാപ്രദേശ് ആഭ്യന്തരമന്ത്രി V. അനിതയും വ്യക്തമാക്കിയിട്ടുണ്ട്.